തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊരാൾ ചോദിച്ചു, അല്ല അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബുണ്ടോ? തൗബ അള്ളാഹ്ക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ? ആ അള്ളാഹ്ക്കല്ലാത്ത തൗബ ഉണ്ടാവും. എങ്ങനെ? ഈ കേസിൽ സിസർ വലിച്ചു വലിച്ചു വലിച്ച് ആകവൻ ചെയിൻ സ്മോക്കറും ചെയിന്റെ സ്റ്റെയിനും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. അപ്പൊ നിർത്തി, തൗബ ചെയ്തു, ഇനി ഞാൻ തുടരുന്നല്ലോ, ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു തോന്നിയിട്ടുണ്ടായത് ഞാൻ നിർത്തി. ഈ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് 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 മതിമറന്നു പോയി, മരിച്ചു പോണോലെത്രേ, അറ്റാക്ക് ആവുന്നവരെത്രേ, മൂലൊക്കെ കിടക്കുന്നവരെത്രേ. ഡോക്ടർ പറഞ്ഞു, ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലുമില്ല, അങ്ങനത്തെ ഒക്കെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ. അപ്പൊ നിർത്തു, ഇനി ഞാൻ കുടിക്കൂലോട്ടോ, കുറച്ചോനെ ഞാൻ നിർത്തി. എന്തേപ്പ നിർത്തിയത്? തൂബയാണോ ഇത്? ഇത് തൂബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ. വ്യഭിചാരം തോന്നിവാസമൊക്കെ ഇഷ്ടം പോലെ നടക്കുക. ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട്, കഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ട്, പണ്ടൊക്കെ അങ്ങനെ പറയാം, കഷ്ടപ്പാട് കഷ്ടപ്പാടില്ലാത്തവരുണ്ട് ഗൾഫിലൊക്കെ. അല്ല, ചുളിവിൽ കാശുണ്ടാക്കുന്നവരുണ്ട്, നന്നായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആറങ്ങാടിക്ക് വരുന്നത്. ഇവിടുത്തെ പള്ളി മദ്രസൊക്കെ ഉഷാറാക്കിക്കണം, അൽഹംദുലില്ലാ. ഒരു 5-5.5 ലക്ഷം രൂപ കടണ്ടെന്നാണ് കേട്ടത്. അത് ആറങ്ങാടിക്കാരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ബാധ്യത അല്ലേ ഉള്ളൂ. ഒരു 5.5 ലക്ഷം കടം നമ്മുടെ മദ്രസയുടെ കെട്ടിടം. നമ്മുടെ മദ്രസ കെട്ടിടപ്പോ ഏതാണ്? ഇവിടെ അപ്പുറത്താണ്. അപ്പോ അതൊക്കെ എടുത്ത് വീട്ടാനുള്ള വകുപ്പൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. എത്ര? 5.5 ആള് വിചാരിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പിരിവറിയിപ്പിക്കാനല്ല, ഞാനത് ചെയ്യൂല. നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. നിങ്ങൾ പിന്നെ ലിസ്റ്റ് ഇട്ട് വായിക്കുന്ന പേരൊന്നും പറഞ്ഞു കൊടുക്കണ്ട. എന്റെ വക 1 ലക്ഷം അത് പറയണ്ട, പോയി ആ 1 ലക്ഷം. അത് കമ്മിറ്റിക്കാരെ കണ്ടിട്ട് മിണ്ടാതെ കൊടുത്തേക്ക്. ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ല പുറത്തു തരാനും ഹറാമുമായി ഇടപെട്ടതൊക്കെ അല്ല മാപ്പാക്കി തരാനും എന്റെ വക 2 ലക്ഷം ഞാൻ തരുന്നു. അത് കമ്മിറ്റിക്കാരും അള്ളയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ആരോടും പറയുന്ന കണ്ട, ഇവിടെ നോട്ടീസ് ചെയ്തിടാനും വിടണ്ട. അങ്ങനെ ചെയ്തേക്കണം. പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. ഉണ്ടാവും, ഒന്നും വേണ്ട, ആക്ക് പത്രത്തിൽ തന്നെ വരുള്ളൂ. അത് ഇന്ന് നേരം പത്രം രാവിലെ ഇറങ്ങി വൈകുന്നേരം പോത്തിൽ പിന്നെ ചവറ്റുകൊട്ടയിലേക്കാണ് വിടുക. അതാണ് പത്രത്തിന്റെ അവസ്ഥ. ഇപ്പൊ എന്തിനാണ് വെറുതെ 1.5-2 ലക്ഷം രൂപ വെറുതെ എന്തിനാ നശിപ്പിക്കണേ? പത്രത്തോടുകൂടെ അതിന്റെ സ്വഭാവം കഴിഞ്ഞ കൂലി അതന്നെയാ. പത്രത്തിൽ വന്നതാ, പിന്നെ അള്ളാന്റെ അടുത്ത് ഒന്നും ഉണ്ടാവും. ഇതൊന്നും ചെയ്യല്ലേ, നമ്മളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഉഷാറാവണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ? എന്തവിടെ നടക്കണത്? കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യണ്ടേ മുഅ്മിനെ. اللهم اجعلنا من الشاكرين لك ومن التوابين. അല്ലാഹു എന്നെ ഞങ്ങളെ നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന് വേണ്ടി ആയിരിക്കണം തൗബ. അല്ലാഹുക്ക് വേണ്ടിയാ തൗബ. ഗൾഫുകാരൊക്കെ ഭർത്താക്കന്മാര് പുറത്താ, അപ്പൊ ചെറുപ്പക്കാർ, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണി അവർക്കില്ല, അപ്പൊ അവര് നമുക്ക് പണി തരും. അതാണ് ഇപ്പൊ നടക്കുന്നത്. അവർക്കൊരു പണിയില്ല, പിന്നെന്ത് ചെയ്യും? അവർക്കൊരു പണിയില്ല, എന്താ ചെയ്യാ? ഒരു പണി പഠിക്കുന്നുണ്ടോ? ഇല്ല. 4ാം ക്ലാസ്സും കുസ്തിയിട്ട് നടക്കുക, അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ. പഠിക്കണില്ല. പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ. തിരിച്ചു വരുന്നുണ്ട്, അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിക്കണോ? ഇല്ലേ. അള്ളാഹു അല്ല, ഒരു ഫോളോ അപ്പ് ആരും നടക്കണില്ല. ഇവർക്ക് പിന്നെ പിശാച്ച് വരൂലേ? ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചാ. അപ്പോ വീടുകളിൽ കയറിയിറങ്ങുന്ന അവസ്ഥകൾ വരുന്നു അല്ലേ. തോന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കപ്പെട്ടു, പിടിച്ചു, പിന്നോ തൗബ ചെയ്ത് പടച്ചോന, ഇനി ഞാൻ ചെയ്യൂല കേട്ടോ, മാപ്പ് മാപ്പ്, 100,000 മാപ്പ്. ഇതല്ല തൗബ. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാ തൗബ. ഇത് അള്ളാഹുവിന്റെ തൗബ, നാട്ടിലേക്കുള്ള തൗബ. അതിന് മുമ്പ് ചെയ്യണ്ടേ? മൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറേ, ഞാൻ പറഞ്ഞൊന്ന് കേക്കണട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണ, അതിലങ്ങ് പിടിക്കപ്പെട്ടതാ. അങ്ങനെ ഉണ്ടാവും ചെല്ലോ, ആദ്യമായിട്ട് വൃത്തികേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു. അങ്ങനെ സംഭവിക്കണില്ല എന്നാ അമർ തങ്ങൾ പറയാൻ പോണത്. അമർ തങ്ങൾ പറഞ്ഞു, നോണ പറയണല്ലേ, ഒരു മനുഷ്യന്റെ സ്വകാര്യത അല്ലാഹു വെളിപ്പെടുത്തൂല, ഇല്ലാ ഇദാ അമിലഹ മിറാറാ, ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത്, അപ്പോഴാ പിടിക്കപ്പെടുന്നത്.
ഒരിക്കൽ ചെയ്യുന്നവൻ അല്ലാഹു മറച്ചു വെക്കുന്നുണ്ട്, രണ്ടാമത്തെ തവണയും അല്ലാഹു മറച്ചു വെച്ചു അല്ലെ, മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ്. അല്ലാഹു നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ പിടിക്കൂല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പിടിക്കപ്പെടുമ്പോൾ തൗബണ്ട്, ഇതല്ല തൗബ. തൗബ അല്ലാഹുവിന് വേണ്ടിയുള്ള എന്തായി തൗബ എന്നൊക്കെ പറഞ്ഞ ഖബറിൽ പോയി കിടക്കുമ്പോ സുഖം വേണം മുഅ്മിനെ. ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും. തടിമക്ക് ഒരു ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ. കാൽമുട്ടിന് വേദന, ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി, ലെറ്റ്സ് ഡയഗ്നോസ്, നമുക്ക് നോക്കുക എന്താണ് എന്ന്, കുഴപ്പമൊന്നും ഇല്ല. പഠിച്ചോനെ ആ ഡോക്ടറുടെ വർത്തമാനം കേട്ട് എനിക്ക് തോന്നണത് മറ്റേതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണോ. ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ ചിരി, പിന്നെ എന്തിനാ മൊബൈൽ, പിന്നെ എന്ത് വാട്സപ്പ് ഫോണ്, പിന്നെ എന്ത് നെറ്റ്, പിന്നെ എന്ത് ഫോണ്, പിന്നെ എന്ത് ലവർ, പിന്നെ എന്ത് സ്നേഹം, എന്ത് പ്രേമം, പിന്നെ ഒരു മണ്ണാകട്ടി ഇല്ല. ഇനി ഞാൻ അള്ളാഹുന്റെ അടുത്തേക്ക് പോവാ, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ, ഇതാ ചിന്തിക്കുന്നത്. തടി ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര, ഇത് പിടിച്ചു നിർത്തണം. ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത്, അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും യാ അല്ലാഹ്, അത് നടക്കൂല. ആരാ ബുദ്ധിമാനി, ആരാണ് ബുദ്ധിമാനി? ബുദ്ധിമാനി എന്ന് പറഞ്ഞത് കുറെ നൂറായിരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല. ക്വിസ് മത്സരം ബുദ്ധിജീവി അതൊന്നല്ല. റിയാലിറ്റി ഷോകൾ നിങ്ങളങ്ങ് ഷോക്കേസ് ചെയ്ത് ഇതൊന്നല്ലടോ ബുദ്ധി. അൽഖൈസ് ആരാണ് ബുദ്ധി? മൻദാന നഫ്സഹു, ശരീരത്തെ അടക്കി പിടിച്ചവൻ. ഉന്നേസം ചെയ്യണമെന്നൊക്കെ തോന്നി, അവിടെ അടങ്ങി കിടക്ക്, നരകമാണ് നീ ചോദിക്കുന്നത്, പോകല്ല. മൻദാന നഫ്സഹു, ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനി. അവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി. ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ബുദ്ധിയില്ലാത്തവൻ മൻ അത്ബ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹി ലമാനി, തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചങ്ങട്ട് ജീവിച്ചു, തോന്നിയതൊക്കെ ചെയ്തു, തോന്നിയതൊക്കെ ചെയ്തു. അവന് തോന്നി അവളെ പ്രേമിക്കണം എന്ന് അവളെ കൂടെ, പിന്നെ തോന്നി അല്ല പിന്നെ വെണ്ട കൂടെയാണ് പിന്നെ അവളെ കൂടെ, പിന്നെ തോന്നി അതല്ല അവളെ കല്യാണം കേ, പിന്നെ അവളെ തൊലാക്കല്ലേ, പിന്നെ വേറൊന്ന് കെട്ട, ഇങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു. എന്തേവൻ ചെയ്തത്? വതമന്ന അലല്ലാഹ്, ഞാൻ മുസ്ലിമാണല്ലോ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നലും. എന്ത് കൊടുത്തക്കട കണിച്ചാലും പിന്നൊരു ഹജ്ജ് ചെയ്താലും ഉസ്താദന്മാരുടെ ദ്വാരക്കാർ 100 രൂപ കൊടുത്താലേ ആ ദ്വാരക്കണ കബൂലാക്കിയ ഞാൻ രക്ഷപ്പെടുമല്ലോ. നീയാണ് പരമവിഡ്ഢി, നീയാണ് പരമവിഡ്ഢി. നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലേ, നിനക്ക് ഇഷ്ടമാണെന്നല്ലേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാ ചെറുപ്പക്കാരുടെ പ്രശ്നം. എന്താ നമ്മുടെ ഈ സിനിമകൾ പഠിപ്പിക്കണം? എന്താ ഇയാളോ അന്നൊക്കെ ഉസ്താദ്മാര് പറഞ്ഞു ഈ പെട്ടിയൊക്കെ പൂട്ടി വെച്ചോളി അല്ലേ, ഇത് ശൈത്താൻ പെട്ടിയാണ്. അന്ന് നമുക്ക് ഉസ്താദ്മാരെ കണ്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല. ഇപ്പൊ ആർക്കപ്പ തിരിഞ്ഞത് ലോകം? ആർക്കപ്പ തിരിഞ്ഞത്? ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാ കിട്ടും. ചാനലുകാരൻ നാലാളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് 2 മണിക്കൂർ ചോദിച്ചത് തന്നെ പിന്നെയും ചോദിക്കും, പറഞ്ഞു തന്നെ പിന്നെയും പറയും. ഓന്റെ പണിയാണ്, അവൻ 2 മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂല. നമ്മൾ വാ വിളിച്ച് അങ്ങനെ കാണുക, ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ. നാളെ പോലും ജയിക്കോ ഇല്ലേ? ഇതാ ചർച്ച, ഇന്നത്തെ രാത്രിയിലെ ചർച്ച. നാളെ ആര് ജയിക്കൂ? പൊന്നാര ചങ്ങാതി നാളെ നേരം വെളുത്ത കിട്ടണ സംഗതി അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് ചെയ്യൂല. അങ്ങോട്ട് പറയാം, വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത്. ഏത് പെണ്ണുങ്ങളാ ആണുങ്ങളെ പോയി വാർത്ത കാണുന്നത്? എന്തിനാപ്പിത് നടക്കണത്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ? എടുത്തൊഴിവാക്കിക്കോ, പച്ച ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? നീയും നിന്റെ പഠിച്ചോനയിക്കോ, നീയും നിന്റെ റബ്ബുമായിട്ട് ഇതിനെ തീർത്തേക്ക്. അതല്ല, ഇത് ഔട്ട് ഓഫ് കൺട്രോളാ. കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും, പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും, എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ. അതിന് 2 ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നെ ഒരു ആലോകത്ത് പോയി കാണലോടും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നിന്റെ വീട്ടിൽ അതിന് അവസരം കൊടുക്കണ്ട. സിനിമകൾ പഠിപ്പിച്ചത് എന്താ? തന്നിഷ്ടം, അതെ എനിക്ക് ഇഷ്ടം, എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറെ പെണ്ണിട്ടുണ്ട് രാജ്യരും പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും. ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ.
എന്നിട്ട് എന്തായി പറയണത്? 15 വയസ്സുവരെ 20 വയസ്സുവരെ 18-20 വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ ജീവിക്കണ? എന്തിനാ? കുഞ്ഞിനെ വേണ്ടിയാ ജീവിക്കണത്. അങ്ങനെ പറയാം, ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തോണ്ട് പോലും റൊമാൻറ്റിക് ആകുമ്പോ എന്ത് കുഞ്ഞ്, എനിക്ക് ഇപ്പൊ കുഞ്ഞൊന്നും വേണ്ട എന്നൊക്കെ തോന്നും. ആ അതൊക്കെ നീ പറയടോ, 2 കൊല്ലം കഴിഞ്ഞാൽ നിനക്ക് തോന്നും ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം. ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്താണ് വാപ്പ ജീവിക്കുന്നത്. കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത്, കുഞ്ഞിനെ സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ. 15-18 വയസ്സാകുമ്പോ 20 വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ ആപ്പിളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്തുകയാണ്. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് ഈ പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയാം, എനിക്ക് മറ്റവരോട് ഇഷ്ടമാണ്. എന്താടോ നീ പറയുന്നത്? പെണ്ണ് പറയാ, എനിക്ക് പുതിയ ആപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത്? ആരാ നിന്റെ ഉസ്താദ്? ആരാണ് അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി, കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീ നടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ. സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലും അവരത് സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല, മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ? കല്യാണം കഴിഞ്ഞ അന്ന് ഇറങ്ങിപ്പോകുള്ളൂ, എനിക്ക് പിന്നെ വേണ്ട. ആരാ നീ പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്? ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചുറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ്? നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോകില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ച നിന്റെ സ്വന്തം എന്ത് മണ്ടാങ്ങട്ട, നിന്റെ സ്വന്തല്ലേ? അല്ലാഹു ഹലാലാക്കിയത് നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അല്ലാഹു തആല മനുഷ്യ ജീവിതത്തിലെ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഇന്റിമസി എവിടെ വേണം? അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അൻകഹതുക വസവജതുക, എന്റെ പെണ്ണിനെ അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, പൊരുത്തപ്പെട്ടു തരുന്നു. ബിമഹരി കദാ, എന്റെ റസൂൽ പഠിപ്പിച്ചത് അതാണ്, ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിം അള്ളാഹു പുണ്യമാക്കിയ നിക്കാഹിലൂടല്ലേ. ആ നിക്കാഹിലൂടെ നീ സ്വീകരിക്കേണ്ടതിന് പകരം നീ ഒളിച്ചോടിയിട്ട്, എന്തായി ഒളിച്ചോട്ടെന്ന് പറഞ്ഞാ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ? ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിന്ന് വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിന്ന് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഡൽഹി ആയിരിക്കും അല്ലെ ബോംബെ. കയ്യിലെ സ്വർണ്ണൊക്കെ തീർന്നല്ലേ? നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണമാലകൾ കിട്ടിയ ജൊല്ലരിക്കാരോട് പോയി പറയണ വാക്കാത്, പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ തന്നേക്ക്. ഗ്രാമിന് ഇത്ര, അതിന്റെ പണിക്കൂലി ഇത്ര, പണി കുറവിത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ? പിന്നെ നിന്നെ കാഴ്ച വെച്ചില്ലേ മറ്റുള്ളവർക്ക് നിന്നുകൊടുത്തല്ലേ? പിന്നെ അലീമാനു സിർബാലുൽ യുസർബിലുഹുല്ലാഹ്, ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ചാർത്തി കൊടുക്കുന്ന വസ്ത്രമാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാൻ ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വയസിരിഖു ഹീന യസിരിഖു വഹുവ മുഅ്മിൻ. നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനില്ലെന്ന് അല്ലാഹു ഈമാനിനെ ഉയർത്തിക്കളഞ്ഞു. ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ വഅദല്ലാഹു അല്ലദീന കഫറു, അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ? നാറു ജഹന്നം, നരകമാണ്, തീയാണ്, ാണ് നിന്റെ പോക്ക്. ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്നെ നിക്കാഹ് ചെയ്തിയ ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ ജനിച്ചിരിക്കെ, അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിക്കെ, നീ വല്ല പ്ലസ് ടുവിനോ നീ വല്ല ഗ്രാജുവേഷനോ പഠിക്കുക എന്ന് വിചാരിക്കെ പെൺകുട്ടി, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമു കൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം? അള്ളാഹു അനുവദിച്ചതിനെ നീ പിച്ചു ചീന്തുകയും ഹറാമാക്കിയതിനെ പിച്ചു ചീന്തുകയും നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ? അതുകൊണ്ടല്ല സഹോദര, പ്രേമ കല്യാണങ്ങൾ നിലനിൽക്കാത്തത് എന്താ? എന്തായി പൊളിഞ്ഞു പോണത്? നിനക്ക് ഇങ്ങനെയാ ഇനോ താരെ തോൽക്കിയല്ലേ ഇതൊക്കെ പറയും. പ്രേമുണ്ടാകുമ്പോ എന്തൊക്കെയാ പറയും ചെറുപ്പക്കാർ, ഭയങ്കര റൊമാൻറ്റിക്കാ. ഷേക്സ്പിയറുടെ നോവലോ മറ്റേ നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി പോകും. ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു പ്രശ്നം. ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം, ലെറ്റ് ബി ഇംഗ്ലീഷ് മലയാളം എനി ലാംഗ്വേജ്, അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തോന്നി മാസങ്ങളായിരിക്കും. പിന്നെ ഈ സാഹിത്യകാരന്മാർ എഴുതിവിടുന്നത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ വികാരങ്ങൾ ഇതൊക്കെ അങ്ങനെ എഴുതിയിട്ടങ്ങ് വിടാനേ പറ്റുള്ളൂ. ഷേക്സ്പിയറൊക്കെ കുറെ എഴുതി പല തോന്നി മാസങ്ങളും. നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എന്നിട്ടങ്ങോട്ട് പറയാ, എനിക്ക് നീ വിളിച്ചാ ഞാൻ വരും. ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ? ആരുടെ കൂടെ പോണം? നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ പോകാൻ പാടുള്ളൂ? ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമോച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ? ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും അങ്ങനെ തോന്നിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ, ഞാൻ ഇതിനിൽ മോളെ ഞാനും നീയും മുസ്ലിമല്ലേ, നമുക്കല്ലാന്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് തിരിച്ചവൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ അല്ലേ? നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് തന്നെ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം. ഫേസ്ബുക്ക് തന്നെ കിതാബ് കൊണ്ടപ്പോ കുടുങ്ങിയത് വല്ലാത്തൊരു കിതാബായി പോയി. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, അതിൽ എല്ലാ തെറ്റും ഉണ്ട്, ചെറുതും വലുതൊക്കെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് നമ്മുടെ സെക്ഷൽ ഏർജസ്, മനുഷ്യന്റെ വൈകാരികമായ തൃഷ്ണകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു ഖുർആനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചു കൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന് പകരം അവരുടെ കൂടെ പിശാചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ അല്ലേ? വല്ലാഹു യഅലമു ഖായിനതൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖതിൻ ഔ മഅറൂഫ്, നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഖൈറില്ല കേട്ടോ. അല്ലാഹുവിനെ പറ്റിയാണോ നിന്റെ ആഖിറത്തെ പറ്റിയാണോ അവിടെ ചർച്ച? അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്, അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്. നിന്റെ ഒരുപാട് സെക്കൻഡുകൾ നീ നഷ്ടപ്പെടുത്തിയില്ലേ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ? എന്റെ മുമ്മിനെ, ഇതൊക്കെ നമ്മുടെ ടി വി സംസ്കാരമല്ലേ മുമ്മിനെ അല്ലേ? നിങ്ങൾ പറഞ്ഞത് ഇവിടെ വേണം അറിയണ്ട ഉസ്താദന്മാര്, ജാതി മതം നോക്കാൻ നീ ഇറങ്ങിപ്പോയിക്കോ? മുസ്ലിമായിട്ട് മസാല പറയാം, ഫിഖ്ഹിന്റെ മസാല എന്താ? മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും, മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാത്തിലാണ്. ഒരാൾക്ക് ചെല്ലേണ്ട ആവശ്യമില്ല.
അങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും, മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ബാഇന ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും. ഇതാണ് ശറഇന്റെ നിലപാട്. അതുണ്ടായിരിക്കെ പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട്, മുസ്ലിം ചെറുപ്പക്കാര നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട്, നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം. മുസ്ലിമീങ്ങൾ പലരുണ്ട്, അവരെ പറ്റിയല്ല, ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല, ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാര, ഇതാണ് അള്ളാഹുവിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ, പറയൽ എന്റെ ബാധ്യതയാണ്. ഒരന്യ പെണ്ണിനെ, മുസ്ലിം അല്ലാത്ത പെണ്ണിനെ, മുസ്ലിമിനെ പോലും, മുസ്ലിമത്തായ ഒരു അന്യ ആണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദര നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത്? അതാരാ തന്നത്? പിന്നല്ലേ ഒളിച്ചോട്ടം. നിനക്ക് പറയാൻ പറ്റുമോ എനിക്ക് അവളെ ഇഷ്ടമായി? ആര് തന്നടോ? ആര് തന്നു ഇങ്ങനെ നിനക്ക് പെർമിഷൻ? ആര് തന്നു? അവനവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കാണും, ഹോർമോണുകൾ വളരും, ഇതൊക്കെ സയൻസ് പറയും. പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് അള്ളാഹു സ്വർഗം തരുന്നത്. ഇതൊന്നില്ലെങ്കിൽ പിന്നെ എന്ത് പണിയാ നമ്മളോട് ചെയ്യുന്നത്? പിന്നെ എന്തിനാ പോയി സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം 3-bedroom ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു വില്ലല്ല, കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ല. അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത് ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത്. അതുമാത്രമോ? നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആള് ഈ ലോകത്തിന്റെ രണ്ടിരട്ടി വലിപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. എങ്ങനെ? സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകത്തിന്റെ ആറങ്ങാടിയോ കാഞ്ഞങ്ങാടോ അല്ല, കേരളോ ഇന്ത്യയോ അല്ല, ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല, ഈ മഹാപ്രപഞ്ചത്തിനോളം രണ്ട് വലുപ്പുള്ള ലോകം അള്ളാഹു തരുന്ന ആർക്ക് ഏറ്റവും ചെറിയ പ്രതിഫലം അതാ. പിന്നെ വലുതിന്റെ കഥ എന്താ? ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കങ്ങോട്ട് തോന്നി ഞാനങ്ങോട്ട് ചെയ്തു അല്ലേ? നിന്റെ തോന്നലിനല്ല അള്ളാഹു നിനക്ക് ഓക്സിജൻ തന്നത്. നിന്റെ മൂക്കിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത് എടുക്കണം പോലും നിനക്ക് തോന്നണില്ല. അത് ഒരു ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണമെന്ന് പറഞ്ഞ എത്ര ആളും മരിച്ചു പോയേനെ. ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണ്ടിയിരുന്നു. ഞാൻ ഇപ്പൊ ശ്വസിക്കും, ഒന്ന് ശ്വസിക്കട്ടെ. അല്ലാ, ഞാൻ ശ്വസിക്കാൻ മറന്നുപോയല്ലോ. ഇതൊന്നും നീ അറിയുന്നു പോലുമില്ലല്ലോ എത്ര കൂളായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യണ നമ്മൾ വലുത് അറിയുന്നുണ്ടോ? വലിയൊരു സാധനം, ഒരു സെക്കൻഡിൽ 70 ലിറ്റർ രക്തം ഒരു ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, വലുത് അറിയുന്നുണ്ടോ? ഒന്ന് ഈ തലയും നിന്റെ ബ്രെയിനും നിന്റെ ഹാർട്ടും നിന്റെ ലിംസ് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെ തന്നത് എന്തിനാ? അള്ള പറഞ്ഞ പോലെ ജീവിക്കാനാ. അത് അള്ളാന്റെ ലോകമാണ്, റബ്ബിന്റെ നിയമം ഇവിടെ വേണം. അള്ളാഹുവിന്റെ ലോകമാണിത്. ഇവിടെ വന്നത് നീയല്ല, ഈ ലോകം പടച്ചത് നീയല്ല, ഇവിടുത്തെ വൃക്ഷങ്ങളോ ഇവിടുത്തെ. നാളെ സൂര്യൻ ഉദിക്കും നമ്മൾ പ്രതീക്ഷിക്കുക, ആരറിഞ്ഞു? ആരായി സൂര്യനെ ഉദിപ്പിക്കുന്ന? യുണൈറ്റഡ് നാഷൻസോ USAയോ ഏത് രാജ്യമാ? നാസയോ? ഇവർക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ നാളെ ഉദിക്കുന്നില്ല എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളത്തെ രാവിലത്തെ പരശുവിന് കോഴിക്കോട്ടേക്ക് പോകണം. നാളെ പരശുണ്ടോന്നോ, നാളെ സൂര്യ ഉദിക്കുന്നുണ്ടോന്നോ ആരറിഞ്ഞു? ആരറിഞ്ഞു? ഈ ഭൂമിയെ കറക്കണ്ടേ? ആരായി കറക്കണത്? അല്ലാഹു ജല്ല ജലാലു. അതിനനുസരിച്ച് സൂര്യന്റെ ഭ്രമണം നടക്കണം. ആര് നടത്തുന്നു? അല്ലാഹു ജല്ല ജലാലു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്തെ ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യ, ഇവിടെ റബ്ബിന്റെ നിയമമുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ, ഇസ്ലാം ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവേശ. ഈ ഖുർആന്റെ നിയമമാണ് നമ്മൾ ഈ പറയുന്നത്, ഖുർആനിന്റെ നിയമമായി പറയുന്നത്. അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കാമെന്ന ലോകമാണിത്. ഇവിടെ അല്ലാഹുവിന്റെ നിയമമാണ്, God rules. അല്ലാഹുവാണ് അവിടെ ഭരണം. ഇത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ, പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ وبارك وسلم عليه സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. നല്ലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഉമർ റളിയല്ലാഹുവിനെ എപ്പോഴും പള്ളിയിൽ കാണും, ചെറുപ്പക്കാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരനിൽ ഒരു നന്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
സുമുഖനായൊരു ചെറുപ്പക്കാരൻ. ചെറുപ്പക്കാർക്ക് നാല് മസിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുപ്പായൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഒന്ന് കനം കുറച്ച് ആ മസിൽ ഒന്ന് അവൻ്റെ സിക്സ് പാക്കോ എയ്റ്റ് പാക്കോ എത്ര പാക്കോ യാ അല്ലാ ഇതൊക്കെ ഒന്ന് കാട്ടി നടക്കാൻ അവൻ ഉറക്കം വരൂല. ശരിയല്ലേ? എന്തിനാ നിനക്ക് ഇതൊക്കെ തന്നത്? നാളെ ജീവിക്കുന്ന നേരത്ത് അന്തസ്സിൽ നിസ്കരിക്കാൻ പറ്റണം അല്ലേ? വടി ഊന്നിയിട്ടും ഇരുന്നിട്ടും കസേരയിലും ചാരിയിട്ടും ഒക്കെ നിസ്കരിക്കണ മനുഷ്യന്മാരുണ്ട് അല്ലേ? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. എനിക്ക് അന്തസ് തന്നെ നിസ്കരിക്കണം, തലയ്ക്ക് ആരോഗ്യം വേണം, അതിന് നീ ജിമ്മിന് പോയിക്കോ. എൻ്റെ മസിൽ കാട്ടാൻ വേണ്ടി പോകണ്ട, നീ ജിമ്മിന് പോണത് അതിനാണ്. എന്ത്? എൻ്റെ റബ്ബ് ഇവിടെ തോന്നിവാസമോ പ്രശ്നങ്ങളോ നടക്കുമ്പോൾ ഇടപെടേണ്ടി വരും, നിനക്കതിന് ആരോഗ്യം വേണം, നീ അതിനൊക്കെ ചെയ്തോ. എന്നല്ലാതെ ബൂസ്റ്റ് ചെയ്യണ്ട, എൻ്റെ മസിൽ കണ്ടോ, എൻ്റെ മസിൽ കണ്ടിട്ടുണ്ടോ, ഈ പാട്ടൊന്നും ഈ പാടാൻ നിൽക്കണ്ട, ഇതൊന്നും കാണിച്ചു കൊടുക്കുമ്പോൾ. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ നല്ല ഒന്നാം സഫിൽ ഉണ്ടാവും. ഉമർ തങ്ങൾ സ്വലാഹ് കൊണ്ട് വിധിച്ചു, നല്ല മനുഷ്യനാണ് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ പറ്റി ഫിത്തിന പടച്ച തമ്പുരാനെ. പെണ്ണുങ്ങളുടെ ഫിത്തിന ഭയങ്കരമാണ്. ആണുങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ഫിത്തിനയുണ്ട്, പെണ്ണുങ്ങളും ഫിത്തിനയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. വിപരീസ് കടന്നിട്ട് ചിരിക്കുകയാണ്. ഒരു പണിയില്ല, എല്ലാവർക്കും രണ്ടു കൂട്ടരും ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കല്ലേ, മുമ്പ് ഗാലറി കടന്നിരിക്കുകയാണ്. ഇപ്പോ പണിയൊക്കെ നടക്കുന്നുണ്ട്, കൂളായിട്ട് നടക്കാണ്. എല്ലാരും തോന്നിയ പോലെയൊക്കെയാ നടക്കണത്. ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് പറഞ്ഞാലും യേശുവില്ല, എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. നന്ദി കണ്ടേക്കണം. ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കരിച്ചു വരുന്ന നേരത്താണ് സിനിമ മനസ്സിലാക്ക്. ഇതൊന്നും ഇന്നുണ്ടായ വിഷയങ്ങളല്ല. ഇശാ നിസ്കരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഇഷ്ടമാണ് എന്നപ്പോ വാക്കിന് അർത്ഥം ഭയങ്കര ഫിത്തിനല്ലേ. സമാരുടെ ലവ്യൂ അറിയില്ല കുട്ടികളുടെ മദ്രസയിൽ. ടീച്ചർമാരോടും മാഷ്മാരോടൊക്കെ പറയണതൊക്കെ സിനിമകളുടെയൊക്കെ ഇതിവൃത്തങ്ങൾ. എല്ലായിടത്തും തോന്നിവാസം ഉണ്ടാക്കാം, അതന്നെ ആകെ ജീവിക്കണ തോന്നിവാസത്തിന്. എന്ത് പാട്ട് പാടിയാലും അതിലും തോന്നിവാസം, ഡാൻസ് ചെയ്താലും തോന്നിവാസം, റിയാലിറ്റി ഷോ അതിലും തോന്നിവാസം. ഇറച്ചി കാണിക്കുക, ചാടിക്കളിക്കുക, വ്യഭിചാരത്തെ പറ്റി ചിന്തിപ്പിക്കുക. പിന്നെ മനുഷ്യൻ എന്താ, നമ്മളെ ആരോ ഒരാൾ പ്രസംഗിച്ചോ അങ്ങനെ ഇക്ലിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചിരിക്കാതിരിക്കാന്ന് എങ്ങനെ പറ്റുക? ഇക്ലിപ്പെടുത്തുന്നുണ്ട് പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുകയാണ്? സംഗതി ഭയങ്കര ഗൗരവമാണ്. ഇതൊന്ന് സീരിയസ് ആയി ആലോചിച്ചിട്ടില്ലെങ്കിൽ മമ്മിനെ ഈ ഖബറിൽ പോയി കിടക്കണ നേരത്ത് അവിടുത്തെ ലോകം എന്താണെന്ന് പഠിക്കുക. എന്താണ് അവിടെ നടക്കുന്നത്? വിചാരണ തുടങ്ങാൻ പോണ സ്ഥലമാണത്. അവിടെ പോയി കിടക്കാനുള്ള തടിയാണ് ഞാനെന്ന് ഓർത്തേക്കണം. ആ ചെറുപ്പക്കാരനെ പിടിച്ചു വെച്ചൊരു പെണ്ണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, മഅദല്ലാ, എനിക്ക് മോളെ പെണ്ണെ ഞാൻ നിന്നോട് സംസാരിക്കൂല, എനിക്ക് മിണ്ടാൻ പറ്റൂല, ഹറാമാണ്, നിന്നോട് എനിക്ക് മിണ്ടാൻ പാടില്ലല്ലോ പെണ്ണെ. പെണ്ണ് വിട്ടില്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ കല്യാണം കഴിക്കുന്നു. യാ ഷബ്ബ, അല്ലയോ ചെറുപ്പക്കാരി പെണ്ണെ, എന്നെ വിട്ടേക്കണം, എന്നെ വിട്. അതുമല്ല നടന്നത്, ഈ പെണ്ണുകളെ കയറി പിടിച്ചു വഴിയിലാണ്. സ്കാരം കഴിഞ്ഞ് വരുന്ന പോക്കിലാണ്, ഏതെങ്കിലും ഒക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിട്ടുണ്ടാവും. നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആയത്ത് ഓർമ്മ വന്നു, അന്ന് ഖുർആനൊക്കെ തലയിൽ വേണം, ഖുർആനൊക്കെ ഓർക്കണം, എപ്പോഴും അത് ഓർമ്മ വരണം. അപ്പോഴതൊക്കെ നമ്മൾ ഓതുന്നതല്ലേ, പാടുന്നതല്ലേ, നമ്മൾ ചൊല്ലുന്നതല്ലേ നാവിൽ വരൂ. മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് ഭയങ്കര ആഗ്രഹം. ഉസ്താദ് ഈമാൻ കിട്ടി മരിച്ചാൻ വേണ്ടി ദോരക്കണം. അല്ലാഹ് നമ്മളെല്ലാവർക്കും അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. പക്ഷെ പാടി നടക്കണത് എം ജി ശ്രീകുമാറിന്റെ പാട്ടാ അല്ലേ, പാടി നടക്കണത് നമ്മളെ ചിത്ര ചേച്ചിന്റെ പാട്ടാ. ഇതൊക്കെയാ നടക്കണത്, പിന്നെ എങ്ങനെയൊക്കെ ഇരുമെല്ലാൻ പറ്റുക? നിന്റെ നാവിന് നീ എന്ത് പരിചയപ്പെടുത്തി കൊടുത്തു അതേ നിനക്ക് ചൊല്ലാൻ പറ്റൂ. അവിടെ വെച്ചിട്ട് കരിമെല്ലാനൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര് ചൊല്ലാറുണ്ടോ? ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? സ്വലാത്തിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? അള്ളാഹിനെ പറ്റി ചിന്തി ഖുർആൻ ഓതാ, ഇതൊക്കെ ഓതുന്നവർക്കേ വരുള്ളൂ. അവിടെ വെച്ച് അതൊന്നുമില്ല. കമാ തദീനു തുദാൻ, നീ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അള്ളാഹു നിന്നോട് പെരുമാറാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഓർത്തുവെക്കുക മുഅ്മിനെ. എല്ലാം കൂടെ ഒരു ജനറേഷൻ മുഴുവനും നന്നാവാനുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നന്മയെ നിലനിർത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. ഈ ആയത്താണ് ഓർമ്മ വന്നു, അതല്ലേ ഭയങ്കര അത്ഭുതം.
ഒരു പെണ്ണ് വിളിക്കാണ് ഹറാമിലേക്ക്, നാളെ അർശിന്റെ തണല് കിട്ടുമെന്ന് അഷ്റഫുൽ ഖർക്ക് പറഞ്ഞ ഏഴ് വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ്. എന്ത് പാട്ടുണ്ടല്ലോ, പിന്നെ وإني أخاف الله من قال عندما الحمد لله وإني أخاف الله من قال عندما دعت ذات عالم منصب وجمالي حديث ഇങ്ങനെ علماء പാട്ടാക്കി ചൊല്ലി പഠിപ്പിക്കുകയാണ്. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന പറഞ്ഞ ഒരാൾ നല്ല സൗന്ദര്യവും നല്ല അന്തസ്സുള്ള തറവാടും വീട്ടുകാര് ആരോഗ്യമുള്ള ഭംഗിയുള്ള ഒരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ അർശിന്റെ തണലുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി ചെറുപ്പക്കാരൻ ഓർത്തു പോവുകയാണ്. പെണ്ണുങ്ങൾ വിളിച്ചു നമുക്കൊക്കെ ഈ മിസ് കോളാണ് ഇപ്പൊ വലിയ വിഷയം. ഈ മിസ് ഒരു മിസ്കീനായ ഒരു വല്ലാത്തൊരു സംഭവമാണ് അതല്ലേ, ആള് മിസ്കീനാ, പക്ഷെ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ. ഈ ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തൊരു കുറെ നമ്പർ എടുത്ത് കണ്ടോലൊക്കെ വെറുതെ റാൻഡം നമ്പേഴ്സ് റാൻഡം ഡയലിംഗ് ഇങ്ങനെ ഒരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ എന്റെ സംശയം. വെറുതെ ഡയലിംഗ് ഏതെങ്കിലും പോലെ മന്ത്രിക്കാർക്കും പോവാ, ചിലപ്പോ ഏതെങ്കിലും പെണ്ണിനാണെന്നായിരിക്കും, പെണ്ണിനാണെങ്കിൽ ഓ സേവ് ചെയ്തൊക്കെ പിന്നെ വിളിക്കന്നെ പാതിരാക്കും. എന്നിട്ട് ആ നമ്പർ വല്ല പൊട്ടക്കിണറ്റിനും കൊണ്ട് എറിയണ വരവൻ വിളിച്ചേക്കും. ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം പ്രളച്ചറപ്പേ. പിന്നെ ഒരു മിസ് കോൾ വരാൻ കാത്തുക്കണ പെണ്ണുങ്ങളും അല്ലാ എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണോ വിളിക്കുക, ഇപ്പൊ എത്ര നൂറായിരം പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ. ഈ പ്രേമിക്കണോലെ വിഷയം അതാണ്, ഒരു കാണാൻ ചുറുക്കുള്ളവരൊക്കെ പ്രേമിക്കും, നിന്നെ മടുത്താ പിന്നെ അടുത്ത അടുത്തേക്ക് പോകും. ഇതല്ലേ സംഭവിക്കണത്, ഇതല്ലേ ലോകം. ഇതൊക്കെ തീർന്ന പിന്നെ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കും. പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ എന്തുവാ, വാപ്പ ക്രിസ്ത്യാനി, കുട്ടിക്ക് ഇപ്പൊ എന്താ പേരിട, എന്ത് വ്യഭിചാര സന്താനം, വ്യഭിചാരത്തിൽ ജീവിച്ചത്, വ്യഭിചരിച്ചു തുടങ്ങിയത്, മരിച്ചു. നീ ഒരു ഉമ്മയും വല്യമ്മയൊക്കെ ആയി പോകേണ്ട പെണ്ണല്ലേ മോളെ, നീ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ചെറുപ്പക്കാരാ, ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ. ഇതാണ് ഇത്ര വിഷയം. കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു യു എസ് എ. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട്, നിങ്ങൾക്ക് ഇത് ഇപ്പൊ വേണ്ടവർക്ക് ഒരു ഒരു മിഠായി തരാം, ഒരു ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടെണ്ണം തരാന്ന് പറഞ്ഞു. ചില കുട്ടികളൊക്കെ എന്ത് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ആ ഒന്ന് തന്നക്കിന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടികളാ പറഞ്ഞത് എന്ത്, ആ അരമണിക്കൂറല്ല, ആ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കോളാം, ഞാൻ ഉണ്ടായിരുന്നോളാം. ഇതാണ് ബുദ്ധി. മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നോക്കേണ്ടത്. ഇപ്പോ എനിക്ക് സന്തോഷ, ആ അതല്ല, നിനക്ക് വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്. ലാ ഖൈറ ഫീ ലദ്ദതിൻ മിൻ ബഅജിഹന്നാറു, ഏത് ആനന്ദത്തിന്റെയും പിറക തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ. കഴിഞ്ഞില്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ചെറുപ്പക്കാരൻ ഓർത്തുപോയത് അള്ളാഹുവിന്റെ ആയത്താണ്. പെണ്ണിന് ഓതി കൊടുത്തു മോളെ, രണ്ടു പേർക്കും അറബി അറിയാം. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്താൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പിശാചിന്റെ എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നി തുടങ്ങിയാൽ നമ്മളൊക്കെ ഇത് വരും, എല്ലാവർക്കും വരും. നിങ്ങൾ വിചാരിക്കും വേദന ഉസ്താദ് എന്തോ വലിയ മലക്കായിരിക്കും, ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേക്ക്. അതന്നെ എന്റെ അവസ്ഥ. നമുക്കൊക്കെ വരും, നമുക്ക് മനുഷ്യന്മാരല്ലേ, ദുഷിച്ച ചിന്തകൾ വരൂലേ, ആ വരും. എന്താ ചെയ്യേണ്ടത്, അപ്പടെ അള്ളാഹുവിനെ ഓർമ്മ വരണം.
എനിക്കിത് പറയാൻ പാടില്ലല്ലോ, യാ അല്ലാഹ് എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ, പടച്ചവനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ. അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കും, അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. തിന്മ ചെയ്യുമ്പോഴേക്കും അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. ഇതാണ് മുഅ്മിൻ, ഇവനാണ് മുത്തഖി. മുത്തഖീങ്ങൾക്കല്ലയോ ഖുർആനിന്റെ മാർഗദർശനം, അവർക്കല്ലേ അള്ളാഹ് സ്വർഗം തരാൻ വേണ്ടി പറഞ്ഞത്. എന്താ തിന്മ വരുമ്പോ ഓർമ്മ വരണം. വെറുതെ കിട്ടിയതാ കുപ്പി, ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ ഡ്യൂട്ടി ഫ്രീ നിന്ന് കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഓന്റെ കൂടെ കൂടാ, കുപ്പി തീരണ വരെ ഓന്റെ ഒപ്പാണ്, അടുത്ത കുപ്പി വരുമ്പോ ഓന്റെ കൂടെ. ഇങ്ങനെ ലാഭങ്ങൾക്ക് മസ്ലഹത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാർ, അള്ളാഹിനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ, വല്ല ചിന്തയും വരുന്നുണ്ടോ? യാ അല്ലാഹ് അതെനിക്ക് പാടില്ലല്ലോ, പടച്ചോനെ ഹറാമാണ് റബ്ബേ എനിക്ക് പാടില്ല. അല്ലാഹുവേ ഇന്ന ലികുല്ലി മലികിൻ ഹിമ വഅലാ വഇന്ന ഹിമല്ലാഹി മഹാരിമു, അല്ലാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാം, ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ, ഇത് രാജസന്നിധിയാ. അല്ലാഹു പരിശുദ്ധമാക്കി അല്ലാഹു തആല നിയന്ത്രണ മേഖല വെച്ചിരിക്കെ ഞാനതിൽ ട്രസ്പാസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങ് ഓതുകയും ഫഹറ മഗ്ശിയ, ബോധരഹിതനായി വീണു, അവിടെ വീണു, ഇപ്പൊണ്ണിന്റെ മുമ്പിൽ അങ്ങ് വീണു. അപ്പൊ ഇവള് എന്ത് ചെയ്യാൻ പറ്റും, ചെറുപ്പക്കാരൻ ബോധം കിട്ടി വീണിരിക്കുക, കള്ളുടിച്ചിട്ട് നമ്മളൊക്കെ നാട്ടിൽ വീണ് നടക്കുന്നത്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ വീണത് എങ്ങനെ, അല്ലാന്റെ ആയത്ത് ഓതി പേടിച്ചതാ. രണ്ട് പെണ്ണുങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരനെ ചുമന്ന് ഇവന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പൊ വീട്ടിലെ വലിയ അപ്പ ആ വീടിന്റെ മുറ്റത്ത് ഇരിക്കാറുണ്ട്. ആള് കണ്ടു, പടച്ചോനെ എന്റെ കുട്ടി എവിടുന്ന് കിട്ടി, ബോധം കെട്ട് കിടക്കുകയായിരുന്നു. എന്തായി ബോധം കെട്ടത്, അള്ളാഹിനെ പറ്റി ഓർത്തിട്ടാ. എപ്പോഴാ അള്ളാഹിനെ പറ്റി ഓർത്തത്, ഒരു പെണ്ണ് ദേഹത്തെ കയറി പിടിക്കാൻ നോക്കിയപ്പോ. നമ്മളൊക്കെ പിടിക്കാൻ വേണ്ടി നടന്നു കൊടുക്കുകയാണ് അല്ലേ, നമ്മൾ ചെയ്യുന്നതല്ലേ. ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോ മാത്രം ഈ ഒരുങ്ങണീന്റെ സൈക്കോളജി എന്താ എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലൊക്കെ മുഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധം ഉപയോഗിക്കാതെയും വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുക, വീട്ടിൽ നീ നല്ല നിലക്ക് ജീവിക്കുക, നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ്. എന്നാ പിന്നെ കല്യാണമാണ്, എന്നാ പിന്നെ ഒരുങ്ങിച്ചെത്തി പൊളിച്ച് എന്താ നടത്തും. അങ്ങനത്തെ പാട്ട് പാടുന്നിട്ട് കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ, തലശ്ശേരിത്തെ കണ്ടുക്കണോ, മാഹിത്തെ കണ്ടുക്കണോ, എന്താ ഈ നടക്കണതൊക്കെ കണ്ടില്ലേ. ആ നമ്മളൊക്കെ ഇങ്ങനെയാണ്. നിന്റെ ലക്ഷ്യം എന്താ, നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്, എന്നെ നീ എടുത്തോ, ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ്, ഞാൻ വീട്ടുകാർക്കുള്ളതല്ല, അതല്ലേ പറഞ്ഞത് മലയാളം നേരെ അർത്ഥപ്പതല്ലേ. ഞാൻ ഒരുങ്ങണത് നിങ്ങൾക്കാട്ടോ നാട്ടുകാരെ നോക്കിക്കോ കേട്ടോ, പിന്നെ ഞാൻ ഒരുങ്ങണത് എന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആമല്ലേ المرأة إذا تعثرت ഏതെങ്കിലും ഒരു പെണ്ണ് അത്തറ് പൂശി പുറത്തിറങ്ങിയാൽ ഫഹിയ കദാ വകദാ, അവൾ വ്യഭിചാരിണിയാണെന്ന് റസൂലുള്ളാഹി അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും. യാ അല്ലാഹ് ഹറാമല്ലേ മുഅ്മിനെ, ഹറാമാണ് ഹറാമ. കല്യാണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യ്, അതിന് നിനക്ക് പറ്റണില്ലേ, നീ നോമ്പ് നോറ്റോ. ഫസൗമുഹു വിജാ ഫഹുവ ലഹു വിജാ, നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റണില്ലല്ലേ. നിക്കാഹ് ചെയ്യുന്നവരെ, നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ, ഫസും നോമ്പ് നോൽക്ക്, നിന്റെ ശരീരത്തെ അടക്കിപ്പിടിച്ചാൽ അത് നിന്നെ സഹായിക്കുന്ന. സുബ്ഹാനല്ലാഹ്. يا نساء النبي لستنك احد من النساء شد القران يا نساء النبي لستنك احد من النساء ان اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض. നോക്കണം പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്ത്, അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദര സഹോദരി, സ്നേഹം കൊണ്ട് പറഞ്ഞു തരാണ്. ഓർമ്മ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ, ഓർമ്മപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമല്ലോ. ഫദക്കിർ ഫഇന്നദ്-ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു നബിയെ, അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം, അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത്
അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ? ഫലാ തഖ്മഅന ബിൽ ഖൗലി, അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത്. അപ്പോഴെ ഭർത്താവോടെ മോമുഞ്ഞോടെ അന്തരമാകുഞ്ഞോടെ എന്നൊക്കെ ചോദിക്കണ നേരത്ത് നീ കഥ പറയാൻ നിൽക്കണ്ട, ഇവിടെ പുറത്തുപോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം. ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ, അല്ലാഹു പറയുന്നത് നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട. നീ സംസാരിക്കേണ്ടത് ഫലാ തഖ്മഅന ബിൽ ഖൗൽ, do not speak softly. എങ്ങനെ നീ റഫായിട്ട് സംസാരിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്? ഇപ്പൊ നടക്കണതോ? ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ കുരച്ച് ചാടിയിട്ട്, പുറത്തുള്ള മല്ലം ചോദിക്കുകയാണെങ്കിൽ യാ അല്ലാഹ് എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടോയിക്കോ എന്നുള്ള വർത്തമാനം പെണ്ണ്. സുബ്ഹാനല്ലാഹ്, നേരെ ഓപ്പോസിറ്റ്. അല്ലാഹ് പറഞ്ഞത് എന്താ? ഫയതുമഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ. പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും. അതില്ലാതിരിക്കാൻ ശബ്ദം കനപ്പിച്ച് വർത്തമാനം പറയണേ. നിന്റെ വീട്ടുകാര് പൊരയിലില്ലാത്ത നേരത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നല്ല കിളിക്കൂറ്റിൽ എന്തിന്? വല്ല അസുഖം ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ. നേരെ ഓപ്പോസിറ്റ്. അല്ലാഹു പറഞ്ഞിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി എന്താ പറയാ? അല്ലാഹ് പറഞ്ഞു ഈ ഹൃദയത്തിന് അസുഖമുള്ളവന് നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ. അങ്ങനെ അസുഖമുള്ളവരെ കണ്ട് വരട്ടെ എന്നാ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ എന്താ കുടിക്കാൻ എടുക്കട്ടെ, പത്തനും കാറി എടുക്കട്ടെ. പടച്ചോനെ പൊന്നാര പെണ്ണെ, നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ, നിന്റെ അമ്മായിയുടെ മക്കൾ, നിന്റെ മൂത്തമ്മയുടെ മക്കൾ, നിന്റെ കാക്കയുടെ മക്കൾ, ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ്. അത്തരക്കാരോട് അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല. അല്ലേ ശറഈ പറഞ്ഞത്? അല്ലേ സലാം ചൊല്ലാൻ നിനക്ക് മുസാഫത്ത് ചെയ്യൽ ഹറാം അല്ലേ? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു വാഹിദാണ് സമദാണെന്നും അങ്ങ് ആ അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് ലോകത്തിന് പറഞ്ഞു തരാൻ വന്ന അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, ഞാൻ വ്യഭിചരിക്കൂല, ഞാൻ മോഷണം ചെയ്യൂല, ഞാൻ നുണ പറയൂല, സാക്ഷ്യം ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫുൽ ഖൽഖിനെ ബൈഅത്ത് ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ. പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈകൊടുക്കാൻ വന്നപ്പോഴാണ് മുഅ്മിനീങ്ങൾക്ക് വാപ്പയല്ലേ റസൂലുള്ളാഹ്? അല്ലേ മുഅ്മിനീങ്ങൾക്ക് വാപ്പയാണ്. النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم. നബി തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ്. അവരുടെ നബി തങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ്. അങ്ങനത്തെ നബി ഈ പെണ്ണിനോട് പറയുന്നത് മറ്റൊരു പെണ്ണിന് എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നീ ശൈഖാനും ചെയ്ത് നടക്കാലേ, നിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന പെണ്ണ് പേര് അസ്സലാമു അലൈക്കും, യാ മർഹബ, കൈഫ് ഹാലക്, കുടിക്ക് ചായ വേണോ, കോഫി വേണോ, ഷവർമ വേണോ, നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ? ഹറാം, ഹറാമല്ലേ അത്? പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ? വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട, നിങ്ങൾ അല്ലാഹനെ കാണുന്നുണ്ട് എന്ന് നോക്ക്. അതാ അവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആരും നിന്നെ കാണില്ല എന്ന് വിചാരിക്കുക, ആരുമില്ല എന്ന് വിചാരിക്കുക, അല്ലാഹില്ലേ. ഇതാണ് ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത്. തന്റെ വല്യപ്പ മയ്യത്ത് പോലെ കിടക്കുന്ന തന്റെ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, തന്റെ പേരക്കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്ത് പറ്റി? ബോധം തെളിഞ്ഞപ്പോ സ്കാരം കഴിഞ്ഞ് വരുന്ന നേരത്താണ് ഒരു പെണ്ണെന്നെ കയറി പിടിച്ചത്. ആ നേരം അല്ലാഹു പറഞ്ഞ ആയത്ത് എനിക്ക് ഓർമ്മ വന്നുപ്പാ, അങ്ങനെ അങ്ങ് തലടിച്ചു വീണതാണ്. ഉപ്പാ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു കൊടുക്കണം, പോയി പറഞ്ഞു കൊടുക്കണം. മാ ജസാഉ മൻ ഖാഫ അല്ലാഹ്, അള്ളാഹുവിന്റെ മഖാമിനെ പേടിച്ചവന് എന്ത് കൂലിയാണ് അള്ളാഹു തരുന്നത് എന്ന് എനിക്ക് വേണ്ടി എന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ അള്ളാഹിനെ പേടിച്ചവിടെ, അവള് എന്റെ ശരീരം എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ അവിടെ റെഡിയാണ്.
പക്ഷേ ഞാൻ അള്ളാഹനെ പേടിച്ചു. പാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും, വല്യപ്പ പോയി ഉമർ തങ്ങളുടെ അടുത്തേക്ക് രാവിലെ. ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ എപ്പോഴും ഒരു ക്ഷീണത്തിൽ കിടക്കുക. ഉമർ തങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ മയ്യത്ത് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗം. ഒന്നല്ല രണ്ട്, ജന്നതാൻ. യൂസഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹുണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിസ്ല യൂസഫ്, യൂസഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹുണ്ടാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോൺടാക്ട്സിൽ, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ്ക്ക് അള്ളാഹനെ വിചാരിച്ചു, പെണ്ണെ സ്നേഹമൊക്കെ സ്നേഹമാണ് പക്ഷേ നമുക്കിത് പാടില്ല, പെണ്ണെ ഞാൻ മടങ്ങാണ്, തൗബ ചെയ്തു, ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ, നിന്റെ കിതാബുണ്ടല്ലോ ഫേസ്ബുക്കാരൻ്റെ കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത, എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, സൂറത്തു നൂറ് പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത് പഠിക്കുക, അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ പോകുമ്പോഴാണ് ഒരു പെണ്ണുങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്ത്. ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്, هل من سبيل الى خمر فاشربها ام من سبيل الى نسر بن حجاجي يا عمر തങ്ങളെ നിന്നോ ഈ പടച്ചോനെ, എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്. هل من سبيل الى خمر فاشربها, കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയാ തരക്കേടില്ലല്ലോ, ആരെ പാടുന്നത്, ഒരു പെണ്ണേ പറയുന്ന പാട്. നമ്മളൊക്കെ പറയും പഠിച്ചോനെ, ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളൂടും ചീട്ടലില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാല്ലാ രക്ഷപ്പെട്ടു. ഉസ്താദെ അങ്ങനെ പറയല്ലേ, കള്ളുടിച്ച് റോട്ട് കിടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അത്ര നോക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരില്ല. ഈ ചോരക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെ അതുകൊണ്ട് ദ്വാരനാഥ സ്വീകരിക്കുക. നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അള്ളാഹ് തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. പെണ്ണ് പറയാ, ഇനിയുള്ള കാലം അങ്ങനെയാ. ഇന്ന് ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് വിളിച്ചു, നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് ആസിഫ് ദാരിമി ഉസ്താദ്, നമ്മുടെ ഇബാദിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവർ ക്യാമ്പസിൽ നടന്നൊരു വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് പില്സ് ആൻഡ് മെഡിസിൻസ്, അതിനാവശ്യമായ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത്. അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ, ഇഞ്ചക്ഷനുകൾ, പിന്നെ ഗർഭമുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യം? ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് എങ്ങനെയാണ്. ഇനി അടുത്തൊരു കാലം, ഇനിയിപ്പോ ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല, കള്ളുടും ചീട്ടലില്ലാതെ പെണ്ണിനെ കിട്ടണമെന്ന് ദ്വാരക്കേണ്ടി വരും. ആണുങ്ങൾ പോട്ട്, പെണ്ണുങ്ങൾ കള്ളുടിക്കുന്ന അവസ്ഥ വരുമോ? ഇത് മാറണം. മരിക്കാൻ പോണ ലോക, നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹുടെ വെച്ചിട്ടുള്ളൂ, നീ പോവേ പറ്റൂ, അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ്. കുറെ ആൾക്കാരെ വിളിച്ചു, അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി, ഖിയാമത്തെ മഹ്ഷറ വരെ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളും ഈ നാട്ടിലാണ്, ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിന്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ. ആ ലോകത്തെ കുറിച്ച് ഓർത്തു, ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? എന്നെ റബ്ബ് സ്വീകരിക്കുമോ? എന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കുമോ? എന്റെ അവസ്ഥ എന്താണ്? ഇന്ന് കിടക്കുമ്പോ ആലോചിക്ക്, തൗബ ചെയ്യ്, കിടക്കുന്നല്ല ഈ സദസ്സ് എഴുന്നേൽക്കുമ്പോഴേക്ക് ആലോചിക്ക്, തൗബ ചെയ്ത് മടങ്ങും. ഒരു പെണ്ണങ്ങനെ പാടുകയാണ്, ഹമ്മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅഷ്റബഹാ
അം മിൻ സബീലിൻ ഇലാ നസ്ര ഇബ്നി ഹജ്ജാജി. കള്ളു കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഒരു പെണ്ണ് ഇങ്ങനെ പാടുന്നു, അല്ലെങ്കിൽ നസ്ര ഇബ്നി ഹജ്ജാജിനെ കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു. നസ്ര ഇബ്നി ഹജ്ജാജ് ഉമർദങ്ങൾ, യാ അല്ലാഹ് എന്താണ് ഈ പെണ്ണി പാടുന്നത്. നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക്, അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ നിന്ന് മിഹ്റാബിൽ നിന്ന് പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക്. സുബ്ഹനിസ്കാരം കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം, അല്ല സഹോദരന്മാരെ, ആരാണ് നസ്ര ഇബ്നു ഹജ്ജാജ്? അത് പിന്നാലെ ചെറുപ്പക്കാരൻ, നല്ല കാണാൻ ഭംഗിയുള്ള, ഓനെ കൊണ്ടുവരെയെന്ന് പറഞ്ഞു, നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, പോയി മുട്ടയടിച്ചു വാന്ന് പറഞ്ഞു. മുടിയൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റൈൽ മുടിയാണ്, മുടി മുട്ടയടിക്കുന്നു പറഞ്ഞു. മുട്ടയടിച്ചു വന്ന് നോക്കുമ്പോ ഗ്ലാമർ പിന്നെയും കുഞ്ഞി. ഉമർ തങ്ങൾ പറഞ്ഞു, അമ്മിമോ ഒരു തലയിക്കെട്ട് വെച്ചു കൊടുക്കും. മുടിയൊക്കെ മുട്ടയടിച്ചപ്പോ എനിക്കിപ്പോ മുട്ടയടിച്ചിരിക്കുകയാണ്, അപ്പൊ എന്തൊക്കെയാണ്, ഞാൻ തലയിക്കെട്ട് കെട്ടി. അതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ആരും വിത്തിനിലാവണില്ല. പക്ഷെ അദ്ദേഹം തലയിക്കെട്ട് കെട്ടിയപ്പോഴേക്കും ചൊറുക്കിട്ട് കൂടി വല്ലാത്ത ഭംഗി പഠിച്ചവനെ. അമൃതങ്ങൾ പറഞ്ഞു, പൊന്നാരമോനെ നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ബസ്രയിലേക്ക് പറഞ്ഞേക്കാം, ഇറാഖിലെ ബസ്രയിലേക്ക്. നീ ബസ്രയിലേക്ക് വയ്ക്കോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം. എന്തിനാ അമീർ മുഅ്മിൻ എന്നെ പറഞ്ഞേക്കണത്? എന്തിപ്പോ ഞാൻ ചെയ്തത്? ഒന്നുമില്ല. ലാ യുസാകിനന്നനി ഫിൽ മദീനത്തി റജുലുൻ ലാ യുസാകിനന്നനി ഫിൽ മദീനത്തി റജുലുൻ തഹ്ജിഫുൽ അവാതിഖു ഫീ ഖുദൂരിഹിൻ. അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത്, അഷ്റഫുൽ ഖൽഖ് വിശ്രമിക്കുന്ന മണ്ണാണിത്. ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്ഫുകളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഫിത്തന വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല. വിഷയം മദീനത്ത് വേണ്ട, വേറെ മദീനത്ത് വേണ്ട. നീ പോയിക്കോ, ബസ്റയിലേക്ക് പോണം, നാട് കടത്തി ശിക്ഷിച്ചത് അല്ല, ഒരു മസ്ലഹത്തിന്. അതേ ചോദിച്ചു ഉമർ തങ്ങളെ, ഞാൻ പോണില്ല, ഞാൻ പോയേ പറ്റൂ. എന്തേ, ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ ഖൽഖ് കടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാം തോന്നാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളുടെ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം നാല് കഴിഞ്ഞു. അമൃതങ്ങൾ നേരെ ചെന്നു, പൊന്നാര മകൾ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ അവിടുത്തെ മകളായ അമൃതങ്ങളുടെ മകൾ ഹഫ്സ ബിൻതു ഉമർ ബിനുൽ ഖത്താബ് ഹഫ്സ ബീവിന്റെ അടുത്തേക്ക്, യാ ഹഫ്സ ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു, നാലു മാസം. നാലു മാസം ചെറുപ്പക്കാരിയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്, അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ നാലു മാസത്തിലധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും നാലു മാസത്തിലധികം വൈകിക്കൂടാ, ഇല്ലാബി ഇതിനു ഹിന്ന, അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം മുഅ്മിനെ, ഗൾഫൊക്കെ പോയിരിക്കുകയാണ്, ഒരു കൊല്ലം നിന്നും അതിന്റെ പെണ്ണിനോട് ചോദിക്കണം. അല്ല പെണ്ണേ, ഞാൻ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ ആ ഭ്രാന്ത്, ആ അങ്ങനത്തെ ഒക്കെ പെണ്ണ, എന്നാ പിന്നെ കുഴപ്പമില്ല, അല്ല എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ കേട്ടോ. ആ എന്നാ നാല് മാസം ലീവ് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ജോലി ഒഴിവാക്കി പോരെ, നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ, അന്തസ്സിൽ ഹലാല് കൊണ്ട് ജീവിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളുടെ നിയമം, ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ, അതില്ലാത്തോണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്തന വരും, ഫിത്തന വന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. ഞാനൊരൊറ്റ ആയത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം. എങ്ങനത്തെ ശിക്ഷ?
لا تصيبن الذين ظلموا منكم خاصة നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരിക, തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും, അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം. എന്താണ് ഈ പറഞ്ഞത്? എല്ലാരും വിചാരിക്കേ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമല്ലല്ലോ, ഇന്ന അള്ളാഹു ശിക്ഷിക്കൂലല്ലോ. ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി, ഞാൻ ഓരോ നോക്കിക്കോളാം, നാട്ടുകാരെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ ആര് നന്നാക്കും? നാട്ടിലൊരു ഫിത്തിന് ഉണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലല്ലോ, എന്റെ കുടുംബം അല്ലല്ലോ, എന്റെ കുട്ടികളല്ലല്ലോ, എന്നാ പിന്നെ എനിക്ക് പ്രശ്നം അല്ല. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചിന്തിക്കും, നമ്മളൊക്കെ ഒരു കൗമ, എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, നമ്മളൊക്കെ ഒന്നാണ്, നമ്മൾ ഉമ്മത്തുൻ വാഹിദ. ഫിത്തിന് ഉണ്ടാക്കാൻ തിരിയണവരൊക്കെ ഉണ്ട്, അള്ളാഹു സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒന്നാണ്, ഒന്നാണ് നമ്മൾ. ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ? എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനാ അല്ലാഹുവിന്റെ നിയമം അല്ല. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് പേടിച്ചേക്കണം. തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ, എല്ലാവർക്കും വരും. നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ, ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കുക, 15 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാനാണ്, എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല. ആണും പെണ്ണും മനസ്സിലാക്കിക്കോ. 10th ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും. 8th or 9th എത്തിയാലും മനസ്സിലാവും, അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ. സ്വന്തം I'm accountable for what I think, what I do, what I speak. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് വേണം. ഞാനാണ് ഉത്തരവാദി, ഞാൻ പറയുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, കാട്ടിക്കൂട്ടുന്നത് ഇതിനെല്ലാം ഞാൻ. ultimately me, ഞാനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ accountable. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ബോധം ഉണ്ടായി അല്ലാഹു വീക്ഷിക്കുന്നു എന്നതിലേക്ക് ജീവിക്കുക. ഒരു ഹദീസ് കൂടെ ഞാൻ ചേർത്ത് പറയുന്നു, ഇഹ്സാൻ എന്താണ് നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് നബി ഇഹ്സാൻ? എന്താണ് നബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖാല അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ അല്ലാഹുവിന് വേണ്ടി ജീവിക്കൂ. തഅബ്ദുല്ലാഹ തുസല്ലി ലില്ലാഹ് എന്നല്ല, പള്ളി കയറുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിന്റെ ജീവിതം ഇബാദത്താണ്. അല്ലാഹ നിന്നെ കാണുന്നു എന്നതുപോലെ ജീവിക്ക്. Even if you don't see him, still he sees you. നീ അല്ലാഹനെ വഇല്ലം തകുൻ തറാ, നീ അല്ലാഹനെ കാണില്ലെങ്കിലും ഫഇന്നഹു യറാക, അല്ലാഹ നിന്നെ കാണുന്നുണ്ട്. എങ്ങനെ ജീവിക്കേണ്ടത്? നീ അല്ലാഹനെ കാണുന്നുണ്ട് എന്നതുപോലെ ജീവിക്ക്. ഒന്ന് ചിന്തിക്കുക, എന്താണ് പറഞ്ഞത്? നീ അല്ലാഹനെ കാണുന്നുണ്ട്. നമ്മൾ നോക്കൽ എന്താ, ക്യാമറ ഉണ്ടോ എന്നാ നോക്കുക, അല്ലെ? ഇന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കുന്നത്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ കൊടുത്ത കേട് പറ്റൂല. മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് നോക്കുന്നവനാ, ക്യാമറ ഉണ്ടോ എന്നല്ല, നിന്നെ കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കുക. നിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെക്കുന്നതാ ക്യാമറ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാമിന്റെ നന്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ ജീവിക്കുന്നു, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, അല്ലാഹുങ്ങോട്ടും കാണുന്നുണ്ട്. പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സമയം 10:30 കൃത്യം നമ്മൾ പറഞ്ഞ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓൺ ടൈമാണ്. ഇനി ദീർഘമായിട്ട് ദ്വാരക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരും പ്രവർത്തിച്ചവരും സഹകാരികളും ഗുണകാംക്ഷികളും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി ദ്വാരക്കല്ല, നമ്മൾ അറബിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറയാം. വിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു മകൾ, അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ സഹോദരിമാരും അങ്ങനത്തെ ആണുങ്ങളും അങ്ങനത്തെ ചെറുപ്പക്കാരും ഒക്കെ വേണ്ടത് ഉമ്മായും വാപ്പയെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരാണ് വളർത്തിയത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏറ്റവും സന്തോഷപ്പെട്ട മുഹൂർത്തങ്ങൾ വരുമ്പോൾ അത് അവർക്ക് സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കണം. നമ്മളൊരു ഒരു നിമിഷത്തെ, ഒരു ദിവസത്തെ, ഒരു മാസത്തെ ആനന്ദത്തിന് വേണ്ടി 15 or 18 കൊല്ലം നമ്മളെ വളർത്തിയ ഉമ്മാനെയോ അപ്പയെയോ ചവിട്ടി തേച്ച് പോകുന്ന പോക്ക് അള്ളാഹു പൊരുത്തപ്പെടുകയില്ല. അതുകൊണ്ട് അത്തരം ഇറങ്ങിപ്പോക്കലുകളോ ഇറങ്ങി ഓടലുകളോ നാടകങ്ങളോ ഒന്നും നമ്മുടെ നാടുകളിൽ ഉണ്ടാവരുത് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ചെറുപ്പക്കാർ ഇത്തരം പ്രശ്നങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാകുക. കുറ്റക്കേട് ചെയ്യാൻ എല്ലാ നാട്ടിലും ചെറുപ്പക്കാരുണ്ട്, അത് നിങ്ങൾ ചെയ്യുന്നുമാണ്, അത് എല്ലാ നാട്ടിലും ചെറുപ്പക്കാർ കുറ്റക്കേടുണ്ട്. അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ചെറുപ്പക്കാർ ആറങ്ങാടിയിലുണ്ട് എന്ന് കിട്ടണം.
ഇവിടുത്തെ പരിസരങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മുടെ മാണിക്കൂത്ത് ഒന്നാം നമ്പർ ചെറുപ്പക്കാരെ ഖബർ ഒഴിക്കാനും കുളിപ്പിക്കാനും എന്താ മാഷാല്ലാ, അത് ഞാനുണ്ട്, ഇവിടെ ഉണ്ട്, നല്ല ചെറുപ്പക്കാരെ ഞാൻ അറിഞ്ഞു. അൽഹംദുലില്ലാ, നിങ്ങളെ പറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത്, വേറെ ഏതോ നാട്ടുകാരെ പറ്റിയ. നിങ്ങൾ എന്ത് ചെയ്യണം, നന്മകൾക്ക് വേണ്ടി നിൽക്കണം. നിങ്ങൾ തോന്നി മക്കളുടെ ഉള്ളവനെ നിങ്ങൾ തിരുത്തണം, അവനെ അടിച്ച് ശരിയാക്കല്ല ചെയ്യേണ്ടത്. അവനെ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും വിവരങ്ങളും കൊടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കണ്ട ഒരു പെണ്ണുങ്ങളെ പിന്നാലെ പോകല്ല, അത് കുറെ ചെറുപ്പക്കാരോട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യല്ലേ. പിന്നെ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അത്തരം പെൺകുട്ടികൾക്ക് വേണ്ട അച്ചടക്കം കൊടുക്കാൻ എന്തൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുമായി മഹല്ലുമായി കൂടിയാലോചിച്ച് ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങളുടെ കൂട്ടുകാരിൽ ഇങ്ങനെ പെട്ടുപോയ ലവ് അഫെയറിലൊക്കെ പെട്ടുപോയവരുണ്ടെങ്കിൽ അവരെ മോചിപ്പിച്ച് ആ ആണിനും പെണ്ണിനും സ്വർഗം വാങ്ങി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലും ഉണ്ടാവുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിന്നെ റാഡോ കുഞ്ഞ ജമാഅത്ത് പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള മംഗല്യനിധിയിലേക്ക് നല്ല കഞ്ഞങ്ങാട് മുസ്ലിം ജമാഅത്തിന്റെ ഇതിലേക്ക് ആറങ്ങാട് മുസ്ലിം ജമാഅത്ത് നൽകുന്ന ഒരു സദഖ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിന് സെക്രട്ടറി ഏൽപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മതി, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ വേണ്ടത് അവിടെ ഒരു ഫോട്ടോ എടുക്കലും പോസയിലും ഇങ്ങനെ മുമ്പൊക്കെ കൊടുക്കേണ്ട സാധനം ഇങ്ങനെ കുറിച്ച് നോക്കണം, ക്യാമറ ഇങ്ങനെ മുമ്പോട്ട് നോക്കിയിട്ടില്ല കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ. ഇപ്പൊ ഇങ്ങനെ കൊടുക്കല്, എന്റെ മോന്ത കാണാൻ വേണ്ടി എന്താ അപ്പൊ അതിന്റെ കാര്യങ്ങൾ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൂട്ടിയ ഓരോ സംഭവങ്ങളാണ്. അതിന്റെ നല്ല വശങ്ങൾ ചോർന്നു പോകും. എല്ലാ ദിവസവും വെള്ളം വിതരണം ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നന്മയും ഖൈറും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പറ്റുപോയ എല്ലാ തെറ്റുകളും റബ്ബ് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ എന്ന് ഞങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ. യറബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ലി ജലാലി വജ്ഹിക വ അദീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വ ബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ എന്ന് ഞങ്ങൾ ഖബൂലാക്കണേ റബ്ബ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബെ. ചെയ്തു പോയ തെറ്റുകളൊക്കെ മാപ്പാക്കി തരണേ റബ്ബെ. വേണ്ടാത്തത് ചിന്തിച്ചതോ കണ്ടതോ കേട്ടതോ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബെ. നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഞങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും നീ ഞങ്ങളെല്ലാവർക്കും മാപ്പാക്കി തരണേ. അല്ലാഹ്, നിന്റെ പള്ളിയുടെ മുമ്പിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു കിടക്കുന്ന അവരുടെയൊക്കെ ഖബറുകളുടെ മുമ്പിൽ നിന്ന് നിന്നോട് മഗ്ഫിറത്തിന് ചോദിക്കാം റബ്ബെ. ഞങ്ങൾക്കും അവർക്കും പുറത്തു തരണേ റബ്ബെ. അല്ലാഹു ഞങ്ങളുടെ ഉള്ളും പുറവും നന്നാക്കണേ റബ്ബെ. ഞങ്ങളുടെ മനസ്സും ശരീരവും നന്നാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ജീവിതകാലത്ത് എന്തെല്ലാം വിവരക്കേടുകൊണ്ടോ വിവരമുണ്ടായിട്ടോ അറിഞ്ഞിട്ടോ അറിയാതെയോ കളിയിലോ തമാശയിലോ വന്നുപോയി സർവ്വ പാപങ്ങളും മാപ്പാക്കി തരണേ റബ്ബെ. എന്നേക്കുമായി നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ. ഇന്ന് നീ ഞങ്ങളെ മരിപ്പിച്ചു കൊണ്ടുപോവാണെങ്കിൽ നിന്റെ പൊരുത്തം ഞങ്ങൾക്കുണ്ടാകണേ അല്ലാ. പഠിച്ചവനെ നീ ഞങ്ങളുടെ റബ്ബാണെന്ന് ഞങ്ങൾ തൃപ്തിപ്പെട്ടു റബ്ബെ. നിന്റെ റസൂൽ ഞങ്ങളുടെ റസൂലാണെന്ന് നിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ തൃപ്തിപ്പെട്ടു അല്ലാ. അല്ലാഹുമ്മ ഇന്ന റദീന ബിക റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വമുഹമ്മദിൻ നബിയ്യ. അല്ലാഹുവേ ഞങ്ങളെ നീ പുറക്കപ്പെട്ടവരിലേക്ക് ചേർക്കണേ റബ്ബെ. നിന്റെ റഹ്മത്ത് കിട്ടിയവരിലേക്ക് ചേർക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ. അവർ ചെയ്ത ത്യാഗങ്ങൾക്ക് നീ പകരം കൊടുക്കണേ അല്ലാ. അവരോട് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ. ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴേക്ക് വന്നാലും അവരോട് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സോടുകൂടി ആഫിയത്തും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബെ. ഈ ആറങ്ങാടി പ്രദേശത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒരു വേ അരുതാത്തതോ ഒരു ഇറങ്ങിപ്പോക്കോ ചാടിപ്പോക്കോ തോന്നിവാസങ്ങളോ വ്യഭിചാരമോ ഒന്നും ഈ നാട്ടിലും മുസ്ലിം മഹല്ലുകളിലോ വരാതെ നീ കാക്കണേ പടച്ചവനെ. റബ്ബെ ഞങ്ങളുടെ ഇസ്ലാം ഒളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് റബ്ബെ. ഈ സിനിമയും സീരിയലിൻ്റെ ഇടയിൽ ദീൻ പറയാനോ കേൾക്കാനോ ആളുകളില്ല റബ്ബെ. പടച്ചവനെ ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടാതെ കാക്കണേ അല്ലാ. ഈമാൻ കെടാതെ സൂക്ഷിക്കണേ റബ്ബെ. അള്ളാഹുവേ അള്ളാഹുവേ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ കാക്കണേ അല്ലാ. ഈ ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബെ. അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. ഞങ്ങളെ നീ നിന്റെ ദീനിലേക്ക് മടക്കി കൊണ്ടുവരണേ അല്ലാ. ഇൽമ വർദ്ധിപ്പിക്കണേ റബ്ബെ. നിന്നെക്കുറിച്ചുള്ള ബോധം നൽകണേ റബ്ബെ. ഏത് തെറ്റുകൾക്ക് അവസരം ഉണ്ടാകുമ്പോഴേക്കും നിന്നെ ഓർമ്മിപ്പിക്കണേ അല്ലാ. തെറ്റുകളിൽ നിന്ന് പിന്മാറാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണേ റബ്ബെ. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊണ്ടും ഒരു മുസ്ലിമത്തായ പെണ്ണും വഴിതെറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ കാക്കണേ റബ്ബെ. ഒരു അമുസ്ലിമായ ആളെ കൊണ്ടും ഒരു മുസ്ലിമത്തായ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഫിത്തന വരുന്ന അവസ്ഥ
വിശ്വസ്ത വരാതെ കാക്കണേ. അല്ലാ, നീ ഹലാലാക്കിയത് ഹലാലായും നീ ഹറാമാക്കിയത് ഹറാമായിട്ടും മനസ്സിലാക്കുന്നവരാക്കണേ റബ്ബി. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ നുഹില്ലു ഹലാലക വ നുഹരിമു ഹറാമക യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ വിട്ടിത്തരണേ റബ്ബേ. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ. വീടുപണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കണേ റബ്ബേ. തുടങ്ങാനുള്ളവർക്ക് അത് പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. വീടുപണി കഴിഞ്ഞവർ, കച്ചവട സംബന്ധമായി മറ്റും ഇടപെടുന്നവർ, അല്ലാഹുവിന്റെ കച്ചവടങ്ങൾ വിറ്റുപോകാനുള്ള കാര്യങ്ങളിലൊക്കെ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകണേ റബ്ബേ. മക്കളില്ലാത്തവരുടെ ബേജാറ് മക്കൾ ഉണ്ടായി കിട്ടാനാ, മക്കളുള്ളവരുടെ ബേജാറ് ഈ മക്കളൊക്കെ എന്തായി പോകുമെന്നാണ്. കുറച്ചവനെ അവരൊക്കെ സ്വാലഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കുന്ന മക്കളാക്കണേ റബ്ബേ. മരിച്ചു കഴിഞ്ഞ ഉമ്മാനെയും വാപ്പാനെയും സ്വതക ചെയ്യുന്നവരാക്കണേ റബ്ബേ. മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെയോ വാപ്പയുടെ അരികത്ത് വെച്ച് ഖുർആൻ ഓതുന്നവരാക്കണേ റബ്ബേ. അതൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവേ വിദഅത്തുൽ ഫിത്നയും വരുന്ന കാലമാണ്. മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മ, മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഖബർ കിടക്കുന്ന കാലത്തും അവർക്ക് വേണ്ടി ദുആയും സദഖയും ഖുർആനും ഒക്കെ ഹദിയ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ഞങ്ങൾക്ക് പേടിയുള്ളതും അല്ലാത്തതും ചെറുതും വലുതും ഞങ്ങളുടെ മക്കളും കുടുംബത്തിലും അയൽവക്കത്തും നാട്ടുകാരിലുള്ളതും ആരക്കാൻ വേണ്ടി പറഞ്ഞവരും ഇതിന്റെ ഗുണകാംക്ഷകളും ഇതിന്റെ മുൻ പ്രസിഡന്റായിരുന്നവരും മറ്റൊരുപാട് ആളുകൾ, അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും അസുഖങ്ങൾ നിശിഫയാക്കണേ റബ്ബേ. ഞങ്ങൾ എല്ലാവരും ഒരു ഈ നേരത്തെ എന്തെല്ലാം അസുഖങ്ങൾ മനസ്സിൽ നീയത്ത് വെക്കുന്നുണ്ടോ റബ്ബേ, ഞങ്ങൾ കയ്യുർത്തിയിരിക്കുന്ന ദുആ നിന്റെ മുമ്പിലേക്ക് മനസ്സ് നൽകിയിരിക്കുകയാണ് അല്ലാഹ്. ഏതെല്ലാം അസുഖങ്ങൾ ഏതെല്ലാം രോഗികളെ പറ്റി ഞങ്ങൾ ഓർക്കാറുണ്ടോ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് മാരക രോഗങ്ങൾ വരാതെ നീ കാക്കണേ അല്ലാ. എന്ത് ദുനിയാവിന്റെ ആനന്ദവും നശിച്ചു പോകും മാരക രോഗങ്ങൾ ശരീരത്തിലുണ്ട് എന്ന് വന്നാൽ റബ്ബേ. അങ്ങനെ തൗബ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതെ അതിന്റെ മുമ്പേ തൗബ ചെയ്യുന്നവരാക്കണേ. കുറച്ചോനെ തെറ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നവരാക്കണേ റബ്ബേ. اللهم اللهم اصلح ائمتنا وامتنا وولاتنا وولات امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. പ്രചോദനം മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മരണത്തിനു മുമ്പ് ഹജ്ജും ഉംറയും എന്ന ഹബീബിനെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. മദ്യം കുടിച്ചത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആവാതെ കാക്കണേ ഉടച്ചവനെ. നിന്റെ അനന്തമായ സ്വർഗത്തിന്റെ ആനന്ദങ്ങളും അവിടുത്തെ ലദ്ദാച്ചുകളും ദുനിയാവിലെ ഒരൽപ്പനേരത്തെ ഹറാമു കൊണ്ട് ആസ്വദിച്ച് എന്നേക്കുമുള്ള സുഖങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന മണ്ടന്മാരിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ ഒരാളും പെടാതെ കാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതുമായ സർവ്വ നന്മകളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ കാവൽ ചോദിച്ചതും കാവൽ ചോദിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ശർറുകളും ഞങ്ങൾ കാക്കണേ റഹ്മാനെ. ബിജാഹി സയ്യിദുൽ കൗനൈൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി عليه وسلم جزاكم الله خيرا. നിങ്ങൾ എല്ലാവരും കൈ പിടിച്ച്.